ഞങ്ങളിപ്പോൾ കേപ്പിൾസ് ലേക്ക് എന്ന് പറഞ്ഞ ലേക്കിലാണ്. ഇത് കിർക്ക്വുഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിലാണിത്. ഹൈവേ 88 സൈഡിലാണ് ഇത്. ആൽപൈൻ കൗണ്ടി എന്ന ഒരു കൗണ്ടി ഡിസ്ട്രിക്റ്റിൽ വരുന്നതാണ്. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല നല്ല ക്ലൈമറ്റാണ്. ടാഹോയിൽ നിന്ന് ഒരു 30 മിനിറ്റ്സ് ആണ്. സോ ആക്ച്വലി നമ്മൾ ഇന്നലെ ഇവിടെയാണ് നിന്നത്. ഇതാണ്, ഇത് ആക്ച്വലി കുറേ റൂംസ് ഉണ്ട്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ലേക്കിൽ നമുക്ക് നാച്ചുറലായിട്ടുള്ള ട്രൗട്ടുമുണ്ട്, ഇവർ സ്റ്റോക്ക് ചെയ്യുന്ന ട്രൗട്ടുമുണ്ട്. അപ്പം രണ്ട് ടൈപ്പ് ഓഫ് ട്രൗട്ടുമുണ്ട്. നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നാച്ചുറൽ ട്രൗട്ടിന് വേണ്ടി വേറൊരു ഈ ലേക്കിൻ്റെ തന്നെ വേറൊരു സൈഡിലേക്ക് പോകും. ഫിഷിനെ കുറിച്ച്, ഇവിടെ ഉള്ള ഫിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻബോ ട്രൗട്ടാണ് ഉള്ളത്. അത് മെയിനായിട്ട് ഇവർ സ്റ്റോക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് ബ്രൗൺ ട്രൗട്ട്, പിന്നെ ബ്രൂക്ക് ട്രൗട്ട്, പിന്നെ മാക്കിനോ എന്ന് പറയും. ഈ ലാസ്റ്റ് പറഞ്ഞ മൂന്ന് ഫിഷസ് നാച്ചുറൽ ഫിഷസാണ്. ഇവർക്കിവിടെ ഒരു സ്പിൽവേ ഉണ്ട്. ഈ സ്പിൽവേയിൽ നിന്ന് ഒരു എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് സപ്ലൈ ഓഫ് വെള്ളം വരുന്നതുകൊണ്ട് ഇതിന് ഇത് നാച്ചുറലായിട്ട് ഒക്കെ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഇത് ഓക്സിജൻ എപ്പോഴും ഈ ലേക്കിലേക്ക് വന്നുകൊണ്ടിരിക്കണം, അതാണ് ഇതിൻ്റെ സ്പോണിങ്ങിന് വേണ്ട സാധനം. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സ്ഥലമാണ് കേപ്പിൾസ്. ഇത് ബ്രൗൺ ആണ്, ഇതും ബ്രൗൺ, ഇത് ബ്രൗൺ, ഇത് റെയിൻബോ. ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ. സോ വി ആർ സ്റ്റാർട്ടിംഗ് ദ ഇമിഗ്രന്റ് ലേക്ക് ട്രെയിൽ. ഇറ്റ്സ് ആക്ച്വലി 4 miles ഫ്രം ഹിയർ ആൻഡ് ദെൻ വി വിൽ സ്റ്റാർട്ട് ആൻ അപ്ഹിൽ ഇൻ അബൌട്ട് ദാറ്റ് ടൈം.
ഉണ്ട്, നല്ലൊരു വെതറാണ്. ഞങ്ങളുടെ ചുറ്റും സ്നോ കേപ്പ് മൗണ്ടൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ വരുന്ന വഴി വലിയ കുഴപ്പമില്ല, ഒരു ബിലോ ആവറേജ് ഹൈക്കറിന് ഹൈക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഐ മീൻ നമുക്ക് ഈ പാത്ത് കാണാൻ പറ്റും. പിന്നെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ചെറിയ സ്നോ പാച്ചസ് ഉണ്ട്, പക്ഷെ നമുക്ക് എല്ലാം അതിൽ കൂടെ തന്നെ നടക്കണമെന്നില്ല, വേറെ വഴികളുണ്ട്. ഒരു നല്ലൊരു റൂട്ടായിരുന്നു.